ഭാരതീയ ദർശനം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെതല്ല, മുഴുവൻ നമ്മളെ മനുഷ്യരാശിക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യവൃന്ദങ്ങൾ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ ഈ ക്ഷേത്രത്തെ ഉണ്ടാക്കി നമ്മൾക്ക് തന്നത്. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളുടെ ആചാരങ്ങളെക്കുറിച്ചും നമുക്ക് അല്പം സംസാരിക്കാമെന്ന്. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ ചെന്ന് ഇങ്ങനെയുള്ള വേഷങ്ങളിലേക്കും നമ്മൾ അവിടുത്തെ ഉത്സവങ്ങൾ കാണുവാനും അവിടുത്തെ കലകളെ കാണുവാനും മാത്രമല്ല നമ്മൾ പോകേണ്ടത്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ? ഇന്നിപ്പോൾ ക്ഷേത്രം നമ്മളുടെ ആചാരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് എനർജിയിൽ നിന്നും നെഗറ്റീവ് എനർജി ആയിട്ടാണ് പലയിടത്തും ക്ഷേത്രം അലങ്കാരങ്ങളും മേളങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അവിടെ പോകുന്നവർക്കൊന്നും തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാത്തതിന്റെ കാരണം, ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രസാദം വേണമെങ്കിൽ തന്നെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കർമ്മികൾ പൂജാരികൾ മുതൽ ഒരു പ്രസാദം തരുമ്പോൾ തന്നെ വരുന്ന ഭക്തന്റെ മുഖത്തേക്ക് നോക്കും, ഭാവന വല്ലതും കിട്ടുന്നതാണോ, 10 പൈസ കിട്ടുന്നതാണോ, അവനെന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ പ്രസാദം വാങ്ങുന്നു, കൊടുത്തില്ലെങ്കിൽ അത് മനസ്സോടെ അല്ല തരുന്നത് തന്നെയും. അങ്ങനെയുള്ള ഗർഭഗ്രഹത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന പൂജാരി പോലും എന്താണ് യൂണിയനും പാർട്ടിയുടെയും ആളുകളായിക്കൊണ്ടാണ് ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. ഇതെല്ലാം സഹിക്കാം. അവിടെയുള്ള ജീവനക്കാരും വീട്ടിൽ തന്നെ നമ്മളെ പറവന്ന് കഴിഞ്ഞാൽ അയ്യോ ദോഷമാണ് കൊടുത്തില്ലെങ്കിൽ, അങ്ങനെ കാരണം വരുന്നവർക്കറിയൊന്നും അറിയില്ല അങ്ങനെ ഒരു പരമ്പര. കാരണം ഇപ്പോൾ ഒരു മദ്യപിക്കുന്ന ഒരാളിന് ഒരു മദ്യം പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതെല്ലാവർക്കും ഒന്നും നടക്കും. മനസ്സിനെ ശ്രദ്ധിച്ച് മനസ്സിനെ കരസ്ഥം കയ്യിൽ സാധന ചെയ്തെടുത്തവർക്ക് മാത്രമേ വേണ്ട എന്ന് വിചാരിച്ചാൽ നിർത്താൻ സാധിക്കൂ. ഏതൊരു സംഗതിയും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഹാബിറ്റായി പോയി, അഡിക്റ്റായി പോയി, അതിൽ വീണു പോയിരിക്കുകയാണ്. അങ്ങനെ ഈ അനാചാരത്തിന്റെ അഗാധമായ തളത്തിൽ നമ്മൾ ചെന്ന് വീണ് എത്രയോ തലമുറകളെ നമ്മൾ അങ്ങനെ വളർത്തിയെടുത്തു. ആ തലമുറയെ നമ്മൾ പെട്ടെന്നൊരു ദിനം കൊണ്ട് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും വളരെ കഠിനമായ ജോലി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതിന് ഓരോ ഗ്രഹത്തിലെയും ഓരോ രക്ഷിതാക്കളും ഒരു പുതിയ തലമുറയെ ഈ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവന്ന് വളർത്തുവാൻ സാധ്യമാണ് എങ്കിൽ മാത്രമേ ഈ യഥാർത്ഥമായ ക്ഷേത്ര ഗുണങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും നമ്മൾക്ക് അനുഭവത്തിലൂടെ അറിയുവാൻ സാധിക്കൂ എന്നതാണ്. മാത്രമല്ല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? പക്ഷെ ഇന്ന് എന്താണ് ലക്ഷ്യം? ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സംഭാവനകൾ നോക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പക്ഷെ ആരുമില്ല, നമ്മൾ പോയി എവിടെ സന്തോഷമായി എവിടെയെങ്കിലും തൊഴിലെല്ലാമായി തൃപ്തിയായി പോസിറ്റീവ് എനർജി ആയിട്ട് തിരിച്ച് ഗേറ്റിലേക്ക് കവാടത്തിലേക്ക് നമ്മൾ വരുന്ന വഴിയിലായിരിക്കും അവിടെ രസീതുമായിട്ട് ഇങ്ങനെ നമ്മളെ കാത്തിരിപ്പ് ഇന്നാലി കയറിപ്പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴായിരിക്കും അത് രസീത് എഴുതി. അത് ഒന്നുമില്ലെങ്കിൽ നാലമ്പലത്തിന്റെ എന്താണ് നാലമ്പലം, നാലമ്പലത്തിന്റെ പുതുക്കിപ്പണി അതിനുവേണ്ടി ഞങ്ങൾ പ്ലാനുണ്ട്. അതിലതുണ്ടെങ്കിൽ പ്രതിഷ്ഠ അവിടെ ഇരിക്കുന്നത് അത്ര പോരാ, അതിനൊരു ഇളക്കമുണ്ട്. ആ പ്രതിഷ്ഠ നമുക്കൊന്ന് ഇളക്കി മാറ്റണം, ഇല്ലെങ്കിൽ കൊടിമരത്തിന്റെ അടിയിലൂടെ ഉറുമ്പ് കയറുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റികൾ, ക്ഷേത്ര സംരക്ഷണ സമിതികൾ, ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന, കാരണം ക്ഷേത്രം സർക്കാരിന്റെ കയ്യിലാണ്, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സർവ്വതും സർക്കാർ എടുത്തും കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മളെ ചെയ്ത് ദ്രോഹിച്ചിട്ടും നമ്മൾ അവിടെ പോകുന്നു. എങ്ങനെ നമുക്ക് കിട്ടും പോസിറ്റീവ് എനർജി? ആ ക്ഷേത്ര സമിതി എന്നും പറഞ്ഞ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതി, ഉപദേശം അങ്ങനെയും ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിയാണ്, ക്ഷേത്രത്തിൽ വരുന്നവരെ ഉപദേശിക്കാൻ നിൽക്കുന്നു. ഈ ഉപദേശിക്കാൻ നിൽക്കുന്നവരെ വളരെ ശ്രദ്ധേയമായി നിങ്ങൾ കേൾക്കണം. ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്, നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറ്റി എഴുതുവാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ക്ഷേത്ര ആചാരത്തെ പറ്റിയോ ഈ ക്ഷേത്രവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയോ ഒന്ന് ചോദിക്കുക. ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു നാമജപത്തിന്റെ മന്ത്രം നിങ്ങൾ ചോദിച്ചു അവർക്കറിയില്ല. കാരണം അവൻ പേരുകൊണ്ട് മാത്രം സനാതനൻ അല്ലെങ്കിൽ ഹിന്ദു, പക്ഷെ അവന്റെ ഉപജീവന മാർഗം ഈ ക്ഷേത്രത്തിന്റെ പേരിൽ നടത്തി പോകുന്നു.
കാണുമ്പോൾ വലിയ ഗമയും വലിയടത്ത ഇന്ന ആളാണ് ഇന്ന ഇതാണ്, പക്ഷെ അവന്റെ ജോലി എന്താണ്? ഇതാണ് വരുന്ന രസീത് കുറ്റി എഴുതുക. ഞങ്ങൾ കാരണം ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും രാത്രി തല്ലിപ്പൊളിച്ചു ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഇത് പണിയുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്നും സാങ്ഷൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പണിയുന്നു, എന്നിട്ട് സർക്കാരിൽ നിന്നും മുക്കാൽ ഭാഗം കാശ് ബാക്കി കാൽഭാഗം കാശ് ഞങ്ങൾ കരക്കാരും എടുക്കുന്നു ഇട്ടു പണിയുന്നു എന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങി നാളായ നാട് മുഴുവൻ നടന്ന് പിരിച്ച് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് മുക്കാൽ ഭാഗം അവരുടെ കയ്യിൽ. ഇതാണ് ഞാൻ പറഞ്ഞത് സാർത്ഥത എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ തെറ്റായി പറയുകയല്ല, അനുഭവത്തിലുള്ളതാണ്. പല ക്ഷേത്രങ്ങളെയും നിങ്ങൾ നോക്ക്, അവിടെ നമ്മൾക്ക് ഗുണം നൽകിയിരുന്ന അരയാലുകളെയും പേരാലുകളെയും ഒക്കെ സൗകര്യത്തിന് വേണ്ടി വെട്ടിമുറിച്ചപ്പോൾ സ്വന്തം പിതാവിന്റെയോ അല്ലെങ്കിൽ മാതാവിന്റെയോ ശരീരം അല്ലെങ്കിൽ കൈകാലുകൾ വെട്ടിമുറിക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതിന് പകരം നാട്ടുകാരെ പറഞ്ഞു ധരിപ്പിച്ച് നമുക്ക് തരുന്നത് എന്താണ്? അവിടെ ഇന്ന ദോഷമുണ്ട്. ഇപ്പൊ അടുത്ത് ഞാൻ പറയുന്നില്ല പേരെടുത്ത്, ഞാൻ പല രീതിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ അപ്പുറം പഴക്കമുള്ള, 1000 വർഷം പഴക്കമുള്ള ഒരു പ്രതിഷ്ഠ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരുന്ന കാലത്തെ തച്ചുശാസ്ത്രവും സാഖ്യാശാസ്ത്രവും, ഇന്നത്തെ തച്ചുശാസ്ത്രവും സാഖ്യാശാസ്ത്രവും അതിന്റെ ശക്തിയും എനർജിയും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഈ അറിവില്ലാത്ത കാലത്ത് ഏതോ ഒരു സ്ത്രീ, കാരണം സ്വാത്വികമായ ഭോജനമാണ് അവിടെ നിവേദ്യമർപ്പിക്കുന്നത്, ആർക്ക്? ഈ ഉള്ളിലിരിക്കുന്ന, ഗർഭഗ്രഹത്തിലിരിക്കുന്ന, ശ്രീകോവിലിൽ ഇരിക്കുന്ന ഈശ്വരൻ അർപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ഈശ്വര സങ്കല്പത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നുകൊണ്ട് അതിൽ നിന്നും നമ്മളുടെ ദൃഷ്ടിയെ പതിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ആ അജ്ഞാചക്രത്തിൽ ദൃഷ്ടിയിലേക്ക് നമ്മൾ പതിച്ചു എനർജി എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭക്ഷണം എന്തായിരിക്കും? നമ്മൾ കഴിച്ചിട്ട് പോയത് വറുത്തതും പൊരിച്ചതുമായ മത്സ്യങ്ങളും നല്ല മാംസങ്ങളും ഒക്കെ കഴിച്ച് ടേസ്റ്റോടെ കൂടി വയറ് നിറയുമ്പോൾ അമ്മ ഒന്ന് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. എവിടെ എനർജി കിട്ടും? കഴിച്ച ഭക്ഷണത്തിന്റെ എനർജി നിനക്ക് ശരീരത്തിന് കിട്ടും, അതല്പസമയമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന രോഗത്തെ നീ തന്നെ എടുത്തോണം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ക്ഷേത്ര ഉപദേശക സമിതിയും ഭരണസമിതികളും എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾക്ക് എങ്ങനെയാണ് എനർജി കിട്ടും? ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല പറഞ്ഞത്, സത്യമായ കാര്യമാണ് പറഞ്ഞത്. കാരണം ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പേരിൽ മുതലെടുക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ എത്ര പേരുണ്ട് എന്ന് നോക്ക്. പക്ഷെ അവര് ഏതെങ്കിലും ആ ദേശത്തെ ആ ക്ഷേത്ര പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വളർന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ വളരേണ്ടിയിരിക്കുന്ന ഒരു പുതുതലമുറയ്ക്ക് ഒരു നന്മയുടെ കാര്യം പാഠം ചെയ്യുവാൻ അനുവദിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ? എന്താണ് പകരം ചെയ്യുന്നത്? സിനിമാറ്റിക് ഡാൻസ്, ആട്ടം, കഥകൾ, ഇതൊക്കെ പഴയ മോശമാണ്, അതിലൊന്നും കാര്യമില്ല, നമുക്കിതൊന്നും കേൾക്കണ്ട. സിനിമാറ്റിക് ഡാൻസ് അതല്ലെങ്കിൽ ഗാനമേള, ഇതിനല്ല ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾക്ക് എന്ത് ഗുണമാണ് കിട്ടുക? നമ്മൾക്ക് അല്പനേരത്തേക്ക് ഒരാശ്വാസം, ഒരു സുഖം, പക്ഷെ അതിന്റെ ഇരട്ടി ദോഷമാണ് കിട്ടുന്നത്. നമ്മുടെ എന്ത് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാതെ നെഗറ്റീവ് എനർജിയുമായിട്ടാണ് നമ്മൾ പിന്നെ ജീവിച്ചു പോകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രമല്ല നമ്മൾക്ക് വേണ്ടത്. നമ്മൾ ക്ഷേത്രത്തെ പറ്റി ശരിയായ രീതിയിൽ, കാരണം ആ ക്ഷേത്രത്തിന്റെ യാഥാർത്ഥികമായ പൗത്രതയിലേക്ക് തിരികെ കൊണ്ടുവരികയും ആ ക്ഷേത്രം ഏതൊരു ഗ്രാമത്തെയും ഉണർവോടെ കൊണ്ടുവരുന്നതിന് ക്ഷേത്രം സഹായകമാകണം എങ്കിൽ നാം ഓരോരുത്തരും വിചാരിച്ചു ഈ അപവിത്രതയെ എടുത്തു മാറ്റിക്കൊണ്ട് പവിത്രമായി, നമ്മൾ പവിത്രമാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ പവിത്രമാകും? സത്യസന്ധമായ ശാസ്ത്രീയമായ രീതിയിൽ ക്ഷേത്രത്തെയും ക്ഷേത്ര ആചാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഓരോരുത്തരും തയ്യാറായാൽ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങളെ എടുത്തു കളയുവാൻ നമുക്ക് സാധിക്കും, നാടിന് നന്മയുണ്ടാകും എന്നതാണ്. അല്ലാതെ ക്ഷേത്രത്തിന്റെ പേരിൽ ആർക്കും ഭരണസമിതി ഉണ്ടാക്കി ഭരിക്കുവാനുള്ളതല്ല മനുഷ്യന്റെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മതത്തിന്റേതല്ല ക്ഷേത്രം, സർവമതത്തിനും എല്ലാ മനുഷ്യനും എനർജി കിട്ടുന്നതിന് വേണ്ടി സുഖസന്തോഷമായി സൗഹൃദത്തോടെ കഴിയുവാനുള്ള ചൈതന്യം, അതാണ് ഞാൻ പറഞ്ഞ ഗ്രഹം. ആ ക്ഷേത്രത്തിൽ ചൈതന്യം കുടികൊള്ളുന്നതാണ് ഈ ശരീരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ അഹം, നമ്മളെ ഈ ശരീരം, ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞ ഈ ശരീരത്തിലും ഒരു ചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ് ആ ചൈതന്യത്തെ
കൂടുതൽ നമ്മൾക്ക് എനർജി ഉണ്ടാക്കുക. കാരണം നമ്മൾ ഒരു ദിവസം എത്രത്തോളം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, വിഷമതകൾ ഉണ്ടായി, നമ്മുടെ എനർജികൾ ഡൗൺ ആയി പോകുന്നു. അതിനെ വീണ്ടെടുക്കുവാൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ എനർജി നമുക്ക് കിട്ടുന്നു. അതെങ്ങനെ എന്ത് എന്നതാണ് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മളിലുള്ള ഈ തെറ്റായ ധാരണയെ നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ ശാന്തിയും സമാധാനം. കാരണം ഇന്ന് ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സ്വാധ്യായമോ അല്ലെങ്കിൽ സത്സംഗമോ ഒന്നും അതൊന്നും പാടില്ല, അതൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെ പറയാം. കാരണം പഴയ പ്രതിമ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അക്കാലത്തെ മന്ത്രതന്ത്ര യജ്ഞങ്ങളെയും യന്ത്രങ്ങളെയും നമ്മൾ ഇന്നുള്ളതുമായിട്ട് നോക്കണം. എവിടെയെങ്കിലും ഇപ്പൊ ഏതോ ഒരു സ്ത്രീ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, ഞാൻ മുഴിപ്പിച്ചില്ലത്, ഒരു സ്ത്രീ വന്ന് അവിടെ തൊഴുതപ്പോൾ ഭദ്രയുടെ രൂപം കണ്ടു, അവരൊന്ന് തുള്ളി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞു പറഞ്ഞു എന്താണ് പ്രശ്നം, ഇന്നതാണ് കാര്യം തീർന്നു. ലക്ഷങ്ങളുടെ വിരുവന്ന് തുടങ്ങി എന്ത് അകത്തിരിക്കുന്നത്, ആയിരങ്ങൾ വർഷം അത് ഇന്ന ദേവി ആയിരുന്നില്ല, അത് തെറ്റായിപ്പോയി. അവിടെ ഇരിക്കുന്നത് ഭദ്രകാളിയാണ്. അതുകൊണ്ട് ഇത് മാറ്റി നമുക്ക് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കണം. എത്ര കാശ് കിട്ടും ആലോചിച്ചു നോക്കി. ഇത്രയും വർഷം എന്തോ ഒരു അറിവുള്ളവരാണ് ഈ ഉപദേശക സമിതി, ഈ ക്ഷേത്ര സമിതി. എന്തോ ഒരു അറിവിന്റെ ജ്ഞാനം ഒലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തു, അറിവുള്ള ഭാഗങ്ങളിൽ അവരുടെ തന്നെ, കാരണം ആരാണ് ക്ഷേത്രം ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം, അവിടുത്തെ ക്ഷേത്ര സമിതികൾ ആരാണെന്ന് നമുക്കറിയാം. ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർ നല്ല ലാഭം എന്ന് കണ്ടപ്പോൾ അത് കൊയ്യുന്നതിനു വേണ്ടി കുറെ ആളുകൾ മറ്റുള്ളവരെ അഴിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ അവരുടെ തന്നെ ആളുകളെ വളരെ ദൂരത്തിൽ നിന്നും ആ പ്രദേശവാസികൾ അറിയാത്ത അപരിചിതനായ അവരുടെ ഒരാളിനെ കൊണ്ടുവന്നിട്ട് നമ്മളൊക്കെ നാടകങ്ങളെ അഭിനയിക്കുന്നതാണ്. നമുക്കൊക്കെ അറിയാം ഏത് വിഷം അഭിനയിച്ച ഒരു കബളി നിരത്തും ഒരു പ്രശ്നം വെപ്പോ അങ്ങുണ്ടായി. ഒരു പ്രശ്നം വെപ്പോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാത്തിനും കാരണം ഇന്ന ദോഷം. ഇവിടെ രാമായണം ക്ഷേത്രത്തിൽ വായിക്കുന്നതാണ് നാടിന് ദോഷം, അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഉടനെ പ്രശ്നമായി, രാമായണം ഒഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രതിഷ്ഠ മാറ്റിയേ പറ്റൂ, പ്രതിഷ്ഠ തെറ്റാണ് വെച്ചിരിക്കുന്നത്. അവർ തുള്ളിയതും കണ്ടതും സത്യമാണ്, കാരണം ഇതിന്റെ കൺസെഷൻ വേറെയാണ്. അങ്ങനെ പറഞ്ഞു ആ പ്രതിഷ്ഠ എടുത്ത്. അത്രയും വർഷം കൊണ്ട് ഒരു പ്രതിഷ്ഠ, ഞാൻ പറഞ്ഞു വരുമ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം ഒരു പ്രതിഷ്ഠയിൽ ഉണ്ടാകുന്ന ശക്തി എങ്ങനെയാണ്. അത്രമാത്രം അക്കാലത്തെ ജനങ്ങൾ ആത്മാർത്ഥമായ സ്വാർത്ഥികരാൽ തന്ത്രവിദ്യകളും യന്ത്രവിദ്യകളും അറിയാവുന്ന ഒന്നാം തരം സംസ്കൃത പണ്ഡിതന്മാർ, പൂജാരിമാർ, അതേപോലെ തന്നെയുള്ള ബ്രാഹ്മണന്മാർ ഉണ്ടാക്കി സ്ഥാപിച്ച പ്രതിമയെ നിസാര നേരം കൊണ്ടെടുത്ത് വടക്കോട്ടരേറ് മറ്റൊരു പദ്രയെ കൊണ്ടുവച്ചതെന്താണ്, ഇന്നിപ്പോൾ പദ്രയാണെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ വരികയുള്ളൂ, അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വരവുണ്ടാകും ക്ഷേത്രത്തിന്. അപ്പോൾ അതനുസരിച്ച് ആളുകൾ കൂടുമ്പോൾ നമുക്ക്, കാരണം അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭദ്ര എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചു കൊണ്ടൊന്ന് വാരിയിടുന്നുണ്ട്, ഇവിടെ പോരാ ശക്തി പോരാ, നമ്മൾക്ക് ഭദ്ര വെക്കാം എന്ന ലക്ഷ്യത്തിൽ, കാരണം ലക്ഷണം പോയി. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ, കാരണം ഒരു സംഭവസ്ഥകഥയാണ് ഞാൻ പറഞ്ഞത്, ആ പ്രദേശത്ത് ഇന്ന് വരെ ഗുണമുണ്ടായിട്ടില്ല, ഒരു ചൈതന്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ മുടിയും, ആ പരിസരത്ത് നിങ്ങൾക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം, ഒരു വലിയ മഹാക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ നിങ്ങൾക്ക് ഒരു ബിന്ദു പോസിറ്റീവ് എനർജി കാണിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാം രോഗികളും എല്ലാം ശാപികളുമായി മാറിയത് എന്താണ്? ഈ ദോഷം, ദോഷം എങ്ങനെ ഉണ്ടായി? ആരും വന്ന് ശോഭിച്ചതല്ല, ഈ പോസിറ്റീവ് എനർജി. കാരണം ഒരു ക്ഷേത്രം പണിയുന്നത് തന്നെ എത്രമാത്രം ഐശ്വര്യമുള്ള പ്രകൃതിയുടെയും എല്ലാം ശക്തിയെ ആവാഹിക്കുവാൻ തക്ക, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ സ്വയം ശക്തി പ്രസരണം ചെയ്യുന്ന ഒരു സ്ഥലത്തെ കണ്ടെടുത്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ക്ഷേത്രം പണിഞ്ഞിരുന്നത്. അങ്ങനെ പവിത്രമായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ആ പവിത്രമായ സ്ഥലത്തെ അപവിത്രമാക്കി. കാരണം എന്താണ്? ആ ക്ഷേത്രത്തിന്റെ കുളം, ആ ക്ഷേത്രത്തിന്റെ മുൻമാതിൽ, പുറകുവശം, ഇതിനൊക്കെ ഓരോ കണക്കുണ്ട്. ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് അകത്ത് കയറേണ്ട പൂജാരിക്കും അല്ലെങ്കിൽ ഭക്തരും വന്ന് കൈകാലുകൾ തീർത്ഥം പോലെ എടുത്ത് തലയിലും ഒഴിക്കുന്ന വെള്ളത്തിന്റെ മതിലിന്റെ ഒരു സൈഡിൽ
തൊട്ട അടുത്ത വീട്ടുകാരന്റെ കക്കൂസ് വിസർജ്യം അത് കുളത്തിലേക്ക് അന്ന് പൊക്കോളും. അപ്പൊ അവർക്ക് എത്ര വിശ്വാസം, കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ആചാരത്തിൽ, കാരണം അവിടെ ധനം മാത്രം മതി, എന്ത് ദൈവം അവിടെ അവിടെ എന്ത്, കാരണം ഇതിന്റെ പൗത്രതയെ പറ്റി അവർക്ക് എന്തറിയാം, കാരണം അവർക്ക് പഴയ ആളുകൾ അറിവുള്ളവരാണ്, കാരണം നിരീശ്വരമായി പോയി. അപ്പോൾ അതല്ല ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്താണ്, നമ്മളെ സ്വയം സാർത്ഥതയ്ക്കോ കുറി തൊട്ട് കാണിക്കുന്നതിനോ അല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സർവ ആളുകൾ മനുഷ്യനും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒന്ന് ആണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ പവിത്രതയെ ആദ്യം കരുതുക. സ്വയം പവിത്രത, നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ആ ദിവസമെങ്കിലും സാത്വികമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് അതിൻ്റെതായ പോസിറ്റീവ് എനർജി ഉണ്ടാകും. കാരണം പല ക്ഷേത്രങ്ങളിൽ ഞാൻ കാണാറുണ്ട്, ക്ഷേത്രം അതാണെന്നുള്ള ക്ഷേത്രത്തിൽ നിന്ന് വരെ 50 അടി പോലും ദൂരം ഇല്ലാതെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും മത്സ്യങ്ങൾ വെട്ടിയെറിയുന്നത്, കാക്ക കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ മുന്നിലിട്ട് കൊത്തിപ്പറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന അത് മുടിഞ്ഞു പോലെ കിടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ, ക്ഷേത്രമല്ല മുടിഞ്ഞത്, ക്ഷേത്രത്തിന്റെ അയൽവാസികൾ മുഴുവൻ മുടിഞ്ഞ് നാരായണക്കല്ലിട്ടു എന്ന് പറയാം. എന്താണ് അവർക്ക് കിട്ടേണ്ട ഈ പോസിറ്റീവ് എനർജിയെ അവര് തുപ്പിക്കളഞ്ഞു അവരുടെ രീതികളും. ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ബാക്കി ഞാൻ പറയാൻ പോകുന്നു. നന്ദി.